നമസ്കാരം മലയാളിയുടെ ഉടായ്പ് അല്ലെ പ്രബുദ്ധ കേരളം എന്നതിന്റെ പൊള്ളത്തരം മനസ്സിലാവണയിൽ വൈദ്യുതി വിതരണത്തിന് സ്വകാര്യ കമ്പനികൾക്ക് അനുവാദം നൽകിക്കൊണ്ടുള്ള ഭേദഗതി വൈദ്യുതി നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നതെന്ന് കേൾക്കുമ്പോൾ ഇവിടെ പലരും അതിനെ എതിർക്കുന്നത് കാണുമ്പോഴാണ് വി എസ് പോലെ കെ എസ് ഇ ബിയും നശിച്ചു കുത്തുപാളയെടുക്കും എന്നതാണ് ഇതിൽ പ്രബുദ്ധരുടെ പ്രധാന ഉത്കണ്ഠ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്ന പ്രബുദ്ധർക്ക് അത് താങ്ങാനാവില്ലത്രേ പിന്നെ വൈദ്യുത ചാർജ് സ്വകാര്യ കമ്പനികളല്ലേ തീരുമാനിക്കുക എന്നൊക്കെയാണ് അടുത്ത ഉത്കണ്ഠ അപ്പോൾ വൈദ്യുത ചാർജിന്റെ അവസ്ഥ പെട്രോളിന്റെ വിലയുടെ അവസ്ഥ അത്രേ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും വൈദ്യുതി വിതരണത്തിൽ നാൽപ്പത്തിനടുത്ത് സ്വകാര്യ കമ്പനികൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ നേട്ടവും അവിടെ നിന്നുള്ളവർക്ക് കിട്ടുന്നുമുണ്ട് നമുക്ക് അതില്ലാത്തത് കൊണ്ട് കെ എസ് ഇ പറയുന്നതാണ് ഇവിടുത്തെ ചാർജ് കഴിഞ്ഞ മാസം കൂടി വർദ്ധിപ്പിച്ച അത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂടുതലുമാണ് പിന്നെ പെട്രോൾ വില സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തുകൊണ്ട് അവർ കൊള്ളവില ഈടാക്കുന്നു എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി ഒഴിവാക്കിയുള്ള ഒക്കെ വില നോക്കിയാൽ ആ കാര്യം നമുക്ക് മനസ്സിലാകുകയും ചെയ്യും ഏത് മാർക്കറ്റിലായാലും ഉൽപ്പന്നത്തിന് ആർക്കേലും കുത്തക നൽകിയാൽ അതിന്റെ ഗുണം ഒരിക്കലും ഉപഭോക്താവിന് കിട്ടില്ല അതിന്റെ ഉദാഹരണമാണ് കേരളത്തിലെ മദ്യത്തിന്റെ കാര്യം ഇനി ആ കുത്തക സ്വകാര്യവൽക്കരിച്ചാലോ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉപഭോക്താവിന് ലഭിക്കുകയും ചെയ്യും അതിന് ഉദാഹരണമാണ് ടെലിഫോൺ മേഖലയിൽ സ്വകാര്യവൽക്കരണം കൊണ്ട് വന്നപ്പോഴുണ്ടായത് എന്തായാലും ഈ നിയമ ഭേദഗതി വന്നാൽ കെ എസ് സി ബിക്ക് വൻ അടിയാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിന് കാരണം സ്വകാര്യ കമ്പനികൾ കേരളത്തിലും വൈദ്യുതി വിതരണം തുടങ്ങിയാൽ കെ എസ് ഇ ബിയുടെ കൊള്ളചാർജുള്ള വൈദ്യുതി ഒഴിവാക്കി സാധാരണക്കാർ സ്വകാര്യ മേഖലയിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ് അതിനിപ്പോൾ ചെയ്യേണ്ടത് സ്വകാര്യ കമ്പനികളെ തടയുകയല്ല മറിച്ച് സ്വകാര്യ കമ്പനികളെ പോലെ നല്ല സർവീസ് നൽകാനും ന്യായമായ ചാർജ് ഈടാക്കാനും കെ എസ് ബിയും ശ്രമിക്കുകയാണ് വേണ്ടത് അതല്ലാതെ കെ എസ് ഇ ബിയും കെ എസ് ആർ ടി സിയും പോലുള്ള നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് ദിനം പ്രതി കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന കുറെ വെള്ളാനകളെ തീറ്റിപ്പോറ്റണമെന്ന് പ്രബുദ്ധ ജനതകൾക്കെന്താ ഇത്ര നിർബന്ധം